നമസ്കാരം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഒരാഴ്ചക്കിടയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സൈനിക വാഹനങ്ങൾ ഹമാസ് തകർത്തതായി അൽക്കസാം ബ്രിഗേഡ് വക്താവ് അബുബൈദ വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങി തൊണ്ണൂറ്റു ദിവസം പിന്നിടവെയാണ് അദ്ദേഹം ഇസ്രായേലിന്റെ നാശനഷ്ടങ്ങൾ വിവരിച്ച് പ്രസ്താവന ഇറക്കിയത് അൻപത്തിരണ്ട് സൈനിക ഓപ്പറേഷനിലൂടെ ഇരുപത്തിരണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അൽകസാം പോരാളികൾ രഹസ്യാന്വേഷണ വിമാനം വിജയകരമായി തകർത്തു ഒരു സ്കൈനാർക്ക് വിമാനവും രണ്ട് ഡ്രോണുകളും പിടിച്ചെടുത്തു കൂടാതെ മോട്ടാർ ഷെല്ലുകളും ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഉപയോഗിച്ച് ഫീൽഡ് കമാൻഡ് ആസ്ഥാനവും നശിപ്പിച്ചു കൂടാതെ തെൽ അബീബിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും മിസൈലുകൾ തൊടുത്തുവിട്ടതായും അബു ഉബൈദ പറഞ്ഞു ഇസ്രായേൽ സേന ഒരു വീട് തരിപ്പണമാക്കി കൂടാതെ നാല് ടണൽ പ്രവേശന കവാടങ്ങൾ തകർക്കുകയും മൈൻ ഫീൽഡ് നശിപ്പിക്കുകയും ഹെലികോപ്റ്ററിൽ നിന്ന് എയർ മിസൈലുകൾ വർഷിക്കുകയും ചെയ്തതായി അബുബൈദ വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ പോരാട്ടുന്ന ഫാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗമായ അൽ ഖുദ്സ ബ്രിഗേഡ് വക്താവ് അബു ഹംസയും തങ്ങളുടെ പോരാട്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു ഇസ്രായേൽ അധിനിവേശ സേനയുടെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെയും പരാജയങ്ങൾ അബുഹംസ ചൂണ്ടിക്കാട്ടി സിനി അനുസരിമുകളിലൂടെ പറഞ്ഞ ഇസ്രായേൽ രേഖസന്വേഷണ വിമാനം വീട്ടിൽ ഒളിപ്പിച്ചിരുന്ന ഇസ്രായേൽ സൈനികരെയും വെടിവെച്ചിട്ടതായി അബു ഹംസ പറഞ്ഞു ഇതിന്റെ വീഡിയോയും ഇവർ പങ്കുവച്ചിട്ടുണ്ട് യുദ്ധം തുടരുന്നിടത്തോളം കാലം ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് തിരിച്ചുവരവും വരുവും സ്ഥിതിയും ഉണ്ടാകില്ലെന്നും അബു ഹംസ വ്യക്തമാക്കി കഴിഞ്ഞൂരിടയിൽ ഒമ്പത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു കൊല്ലപ്പെട്ടവരുടെ പേരും ചിത്രങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ച ശേഷം അഞ്ഞൂറ്റി പതിനാല് സൈനികരെ നഷ്ടപ്പെട്ടതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ യഥാർത്ഥ കണക്കിതിനപ്പുറമാണെന്നും ഹമാസ് പറയുന്നു അതേസമയം അൽ അക്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനയ്യ രംഗത്ത് വന്നു ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിന്റെ ഫാലസ്തീൻ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂട്ടക്കൊലകളും വംശീയവന്മൂലനമായി ഗസയിൽ ഇസ്രായേൽ തീർവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ ശത്രുക്കളെ പരാജിതരായെന്ന് നൂറു ദിവസത്തിലേക്ക് നേടുന്ന യുദ്ധം സാക്ഷ്യപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടില്ല ഇപ്പോൾ പുറത്തു പറയുന്ന കണക്കുകളിലും എത്രയും ഉരട്ടിയാണ് അധിനിവേശ സേനയുടെ നാശങ്ങൾ എയർ ബ്രിഡ്ജ് തീർത്തും ആയുധങ്ങളും യുദ്ധക്കപ്പലുമായി വിദേശ രാജ്യങ്ങൾ അധിനിവേശ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ് എന്നാൽ അൽ അക്സയ്ക്കും ഫാലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനയ്ക്കും ലോക സമൂഹത്തിന്റെ പിന്തുണ വേണം എന്ന് ഇസ്മായിൽ ഹനയ്യ വ്യക്തമാക്കി മൂന്ന് മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾ നഷ്ടവും മറ്റും ഒരുപാടുണ്ടെങ്കിലും ഫാലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായ യുദ്ധമാണ് കസയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഫാലസ്തീൻ വംശകത്തിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ലോക കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇസ്രായേൽ ഡിസംബർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ കൊടുത്ത കേസിന്റെ വിസ്താരം നാളെ ആരംഭിക്കും വെള്ളിയാഴ്ചയും വിസ്താരം തുടരും വിസ്താരത്തിനൊടുവിൽ വംശകത്തിനടക്കമുള്ള അടക്കമുള്ള കുറ്റം തെളിഞ്ഞെന്ന ഇടക്കാല ഉത്തരവ് വന്ന ലോകത്തിന് മുന്നിൽ ക്ഷീണമുണ്ടാക്കുമെന്ന ആശങ്ക ഇസ്രായേലിനുണ്ട് നയതന്ത്രവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും ഇസ്രായേലിനൊപ്പമുള്ള രാജ്യങ്ങൾ പരസ്യ പിന്തുണകളും സഹായങ്ങളും പിൻവലിച്ചേക്കുമെന്ന ഭീതിയും ഭരണകൂടത്തിനുണ്ടെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ലോകമെമ്പാടുമുള്ള ജൂതമാർക്ക് ഗുണകരമാകില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ ഇസ്രായേൽ ഗസൈൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ നേർ ചിത്രങ്ങളാണ് ദക്ഷിണാഫ്രിക്ക ലോക കോടതി നൽകിയ എൺപത്തിനാല് പേജുള്ള പരാതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ വംശകത്യ കൺവെൻഷൻ ഉടമ്പടികൾ ഇസ്രായേൽ ലംഘിച്ചു ഗസൈൽ ഇസ്രായേൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണ് ഫാലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ ഹനിക്കുകയാണ് ഗസയിലെ ഫാലസ്തീനുകളെ കൊന്നൊടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വംശീയ ഉന്മൂലനമാണ് ഇസ്രായേൽ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ പറയുന്നത് ക്രൂരമായ പീഡനത്തിനിരയാക്കുന്ന ഫാലസ്തീൻ ജനതയെ സംരക്ഷിക്കുമായുള്ള താൽക്കാലിക നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ മുതിർന്ന നിയമജ്ഞ തയ്യാറാക്കിയ പരാതിയിൽ ഇസ്രായേൽ വംശഹത്യക്കെതിരായ ആഗോള ഉടമ്പടി ഇസ്രായേൽ ലംഘിച്ചെന്ന് സമർപ്പിക്കുന്ന നിരവധി തെളിവുകളും നിരത്തിയിട്ടുണ്ട് കൂട്ടക്കുരുതി ആരംഭിച്ചതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വെള്ളം ഭക്ഷണം വൈദ്യസഹായം തുടങ്ങിയവയുടെ ലഭ്യതക്കുറവ് എന്നിവയെല്ലാം ഫാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതിന്റെ തെളിവാണെന്നാണ് ദക്ഷിണാഫ്രിക്ക സമർത്ഥിക്കുന്നത് ഇസ്രായേലി ഭരണകൂടം നടത്തിയ വിദേശ പ്രസ്താവനകളെല്ലാം വംശകത്യ ആരോപണങ്ങൾ ബലപ്പെടുത്തുവാൻ ദക്ഷിണാഫ്രിക്ക തെളിവായി അവതരിപ്പിച്ചിട്ടുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് സ്ഥാപിക്കപ്പെട്ടത് ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധം തുടങ്ങി നൂറ് ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ വംശകത്യ സ്ഥാപിക്കപ്പെട്ടാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാകുക ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് ദക്ഷിണാഫ്രിക്ക ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് വംശഹത്യ കേസ് തള്ളാൻ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ എംബസികളോട് ആതിഥേയ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം തുർക്കി ജോർദാൻ മലേഷ്യ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അതായത് ഐ ചിലി ഫയൽ ചെയ്ത മറ്റൊരു കേസിൽ വിവിധ ഇസ്രായേലി നേതാക്കൾക്കെതിരെ യുദ്ധ കുറ്റങ്ങൾ ആരോപിച്ചതും തിരിച്ചടിയായിരിക്കുകയാണ്